ഹലോ, ഞാൻ ജനൂസ് തോമസ്. ഞാൻ എന്ന സിനിമയുടെ റൈറ്ററും ആൻഡ് ഡയറക്ടറാണ്. ഈ 7-ാം തീയതി, February 7-ാം തീയതി റിലീസ് എല്ലാം രീതിയിലും റെഡിയാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളുമായി ഞാനുണ്ട്. പൃഥ്വിയുടെ ഒരു ഫോൺ കോളിൽ നിന്നാണ് എല്ലാം റിയാലിറ്റി ആയത്. അധികം ആരും പരീക്ഷിക്കാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തൊരു ടോറൻ ഹിറ്റ് ആവേണ്ട ഒരു സിനിമ അല്ല നടക്കാൻ. ഹൺഡ്രഡ് മന്ത് കഴിഞ്ഞ ഉടനെ ആക്ച്വലി ഒരു 5-6 മന്ത് ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 9-ന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആദ്യം ഞാൻ ഫിനിഷ് ചെയ്യുന്നത് എനിക്കാണ് 2016 ഒരു ഏപ്രിൽ മാസം മെയ് മാസം ഫസ്റ്റ് ഡ്രാഫ്റ്റ് പൃഥ്വിരാജിന് സബ്മിറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കേൾപ്പിക്കുന്നു. പക്ഷെ 9 എന്ന് പറഞ്ഞ സിനിമ ഇറ്റ്സ് എ ബിഗ് കമ്മിറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇതിന്റെ കാലയളവ്. കാരണം പ്രീ പ്രൊഡക്ഷൻ തന്നെ ഏകദേശം 2 കൊല്ലം എടുത്ത ഒരു സിനിമയായിരുന്നു. ഇറ്റ് വാസ് ആൻ ഈസി ഫിലിം ടു സെൽ ടു പീപ്പിൾ. കാരണം ഇത് റിയാലിറ്റി ആവാൻ, അല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ബാക്കപ്പ് കിട്ടാൻ ഫിനാൻഷ്യലി ഇസ് വെൽ ദസ് ക്രിയേറ്റീവ്ലി കുറച്ച് ഡെഡ് എൻഡ്സ് ഫേസ് ചെയ്യണമെന്നൊക്കെ ഒരു സിനിമയായിരുന്നു. പക്ഷേ പൃഥ്വിയുടെ ഒരു ഫോൺ കോളിൽ നിന്നാണ് എല്ലാം റിയാലിറ്റി ആയത്. ബിക്കോസ് ഒരു 1 fine morning പൃഥ്വി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും സുപ്രിയയും കുറച്ച് നാൾ പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് ഇതുവരെ നടന്നില്ല. ഈ ലുക്കിംഗ് ഫോർ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് വി ഫീൽ ദാറ്റ് 9 ഇസ് ദാറ്റ് സ്ക്രിപ്റ്റ്. നിനക്ക് എപ്പോൾ തുടങ്ങി പേടി? ആ ഫോൺ കോളിൽ നിന്നാണ് ഐ റിയലൈസ് ദാറ്റ് ഓക്കെ ഫൈൻ, യു നോ ദിസ് ഇസ് ഫൈനലി റിയാലിറ്റി. നോ ദാറ്റ് വേറെ സിനിമകളിലേക്കൊന്നും എനിക്ക്, അല്ലെങ്കിൽ വേറെ കഥകളിലേക്കൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമില്ല. 9 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് വാസ് വിത്ത് ദാറ്റ് ഫോൺ കോൾ. ആൻഡ് ഒരു സമയമെടുത്തു ഇതിൻ്റെതായിട്ടുള്ള ഒരു ഫൈനൽ ഇതിലേക്ക് എത്താൻ. ദി ഇൻവോൾവ്മെന്റ് ഓഫ് സോണി പിക്ചേഴ്സ് അതിനുശേഷമാണ് സംഭവിച്ചത്. ആൻഡ് ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഐ തിങ്ക് ഒരു 8 മാസം കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്രയും സമയം റിക്വയർ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഞാൻ. അതിന്റെ റിസൾട്ട്സ് ഹോപ്പ്ഫുള്ളി നമുക്ക് തിയേറ്ററിൽ വളരെ അടുത്ത് കാണാം എന്ന് വിചാരിച്ചു. നയം എനിക്ക് തോന്നുന്നൊരു, ടു ബി ഓണസ്റ്റ്, നയം എനിക്ക് തോന്നുന്നൊരു ജോണർ മാഷപ്പ് ആണ് വെച്ചിരിക്കുന്നത്. സയൻസ് ഫിക്ഷന്റെ എലമെന്റ്സ് ഉണ്ട് സിനിമയിൽ, ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ / മിസ്റ്ററിയുടെ എലമെന്റ്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ ഹൊറർ ഫിലിം. പക്ഷേ ഐ വുഡ് സേ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ഹ്യൂമൻ സ്റ്റോറി ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തെ കുറിച്ചുള്ളതാണ് 9. അതിൻ്റെ സോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതെ, 9 ഒരു ഗ്ലോബൽ ഒരു തീം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ എന്ന ഇവന്റിനെ സെൻറ്റർ ചെയ്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് 9 സ്റ്റോറി. ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ കോമെന്റ്സ് ആയാലും അതിൻ്റെ ഫീഡ്ബാക്കിൽ നിന്നായാലും ആൾക്കാർ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്നതായിട്ട് തോന്നി. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഫിലിം ടു എക്സ്പെക്ട് എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ടെന്ന് തോന്നി. വിച്ച് ഇസ് വെരി പോസിറ്റീവ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്, ഞങ്ങളെല്ലാവരും അതിനെ കാണും. കാരണം ഒരു ചെറുതായിട്ട് ഡീകോഡ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഇൻ ദി തിയേറ്റേഴ്സ്, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു സാധനം, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു ട്രീറ്റ്മെന്റ് അല്ല. സോ ഐ ആം ഷുവർ എ ഫ്യൂ പീപ്പിൾ ആർ ഗോയിങ് ടു ബി സർപ്രൈസ്ഡ് ബൈ ദിസ് ഷോ. പൃഥ്വി വാസ്, ഐ ബിലീവ് ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ, ഓഗസ്റ്റ് സിനിമാസില് വൺ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, വൺ ഓഫ് ദി കോ പ്രൊഡ്യൂസേഴ്സ്. പക്ഷെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ, അദ്ദേഹത്തിന്റെ ഒരു ഒരു ബാനറിന്റെ പോക്കറ്റിൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന സിനിമയാണ് ഞാൻ. ഐ തിങ്ക് ഹീസ് എ വേൾഡ് ക്ലാസ് പ്രൊഡ്യൂസർ. കാരണം അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയെ ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എയിം എന്നുള്ളത്. അതൊന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹീ വാസ് ഇൻ ടോക്കിംഗ് അബൌട്ട് കമ്പീറ്റിംഗ് വിത്ത് അതർ ഫിലിംസ് ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ദ റീച്ച്. പക്ഷേ ഹീ വാസ് ജസ്റ്റ് പ്യുവർലി ടോക്കിംഗ് അബൌട്ട് എത്രത്തോളം
മലയാള സിനിമയെ നമുക്ക് പുതിയൊരു ഒരു പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ മലയാളം സിനിമയെ അറിയാത്ത ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്രത്തോളം നമ്മൾ സിനിമ എത്തിക്കാൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ ഏറ്റവും വലിയ ചാലഞ്ച്. സോ ഐ തിങ്ക് ഹീസ് ദ മോസ്റ്റ് വെൽ എക്വിപ്ഡ് ആസ് എ പ്രൊഡ്യൂസർ ടു അച്ചീവ് ദാറ്റ്. കാരണം നയൻ എന്ന സിനിമ അദ്ദേഹത്തിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണെന്നതിനേക്കാൾ ഉപരി ഈ സിനിമയെ എത്രത്തോളം ഈ സിനിമയുടെ പൊട്ടൻഷ്യൽ ഇതിനെ റിയലൈസ് ചെയ്യാൻ പറ്റും എന്ന് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് പൃഥ്വി. വിച്ച് ഇസ് ദ റീസൺ സോണി പിക്ചേഴ്സിൻ്റെ അടുത്ത് ഈ സിനിമ എത്തുന്നത്? കാരണം ആ ഒരു പ്ലാറ്റ്ഫോം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്. And I have to give him great credit for that. I think it's a great stepping stone in terms of Malayalam cinema. Because Nayan ennu paranja cinema, if a film like this is successful, I think it leaves the door slightly open. Iniyum idu maadhiri cinemakal, ide poleyulla cinemakal, allengil ingenathe theemukal explore cheyan for a writer, allengil director, allengil actor, most importantly for a producer. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു 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 ഇഫ് വി കെൻ യു നോ പേവ് ദ വേ ഫോർ ബെറ്റർ ഫിലിംസ് ആൻഡ് ബിഗർ ഫിലിംസ് ഐ തിങ്ക് ദാറ്റ് ബി ഹ്യൂജ് ആൻഡ് മേ ബി സോണി പിക്ചേഴ്സ് ഇസ് ജസ്റ്റ് ബിഗിനിങ് ഓഫ് ദാറ്റ്. വെല്ലുവിളികൾ ബേസിക്കലി ഞാൻ പറഞ്ഞ മാതിരി ബിഗിനിങ് സ്റ്റേജസിലായിരുന്നു. അതായത് പൃഥ്വിയുടെ ആ ഫോൺ കോൾ വരുന്നതിന് മുമ്പായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അധികം ആരും പരീക്ഷിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അധികം ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു 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 സിനിമയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ് നയൻ എന്ന് പറയുന്നത്. വാസ് ക്വൈറ്റ് റിസ്കി, എസ്പെഷ്യലി സയൻസ് ഫിക്ഷൻ എലമെന്റിലുള്ള സിനിമ. ഫോർ ആൻ ഇൻവെസ്റ്റർ ഐ കെൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹൗ റിസ്കി ഇറ്റ് വാസ്. പക്ഷെ പൃഥ്വി എന്നെ വിളിച്ച് അന്ന് ഫോൺ കോളിലൂടെ അന്ന് പറയുമ്പോഴാണ് നയൻ എന്ന സിനിമ ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിനു മുമ്പ് ഒരുപാട് ഡെഡ് എൻഡുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇൻട്രൂഡ് നയൻ. പക്ഷെ ലൈക്ക് ഐ സെഡ്, ഇങ്ങനത്തെ സിനിമ ഔട്ട് ഇൻ ദി ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സിനിമ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ലൈക്ക് കുറച്ച് സാക്രിഫൈസസ് ചെയ്യണം. ഫോർ മീ പേഴ്സണലി ഇറ്റ് വാസ് ടൈം ദാറ്റ് ഐ പുട്ട് ഓൺ ദ സ്റ്റോർ. പക്ഷെ ഐ തിങ്ക് ദി എൻഡ് റിസൾട്ട് വാസ് ബീയിംഗ് ടോട്ടലി വർത്ത് ഇറ്റ്. അതിൽ മുൻധാരണകൾ ഇല്ലാതെ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണുന്നതാണ്. അത് നോട്ട് ജസ്റ്റ് നയൻ, അതിൽ എനി ഫിലിം ഡിസേർവ്സ് ഇറ്റ്സ് ഓൺ സ്പേസ്. എന്താ പറയുക, മുൻധാരണകൾ ഇല്ലാതെ കാണാം ഏത് സിനിമയും തിയേറ്ററിൽ കാണാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ട്രെയിലർ കണ്ടിട്ട് ഇത് എങ്ങനത്തെ സിനിമയാണ് എന്ന് ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈൻ ആയിരുന്നാലും അല്ലെങ്കിൽ ത്രൂസ്, വിച്ച് ഇസ് ഗുഡ്. കാരണം അധികം മുൻധാരണ വയ്ക്കാതെ ഈ സിനിമയ്ക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐ വുഡ് സേ ദാറ്റ് ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. ഇത് ഇൻ ദ ഫ്യൂച്ചർ സേ ഫോർ ഇൻസ്റ്റൻസ് ടോറൻറ്റിൽ ഇറങ്ങി ഡൗൺലോഡ് ചെയ്ത് ഒരു ടോറൻറ്റ് ഹിറ്റ് ആവേണ്ട ഒരു സിനിമ അല്ല നയൻ. കാരണം ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഇസ് ഇറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അത്രയും ന്യൂ ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ഐ തിങ്ക് ഇത് ഈ അടുത്ത കാലത്ത് നമ്മൾ മലയാള സിനിമയിൽ ഉണ്ടാകില്ല. പ്യൂർലി പ്യൂർലി ടോക്കിംഗ് ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള തിയേറ്ററിൽ എക്സ്പീരിയൻസ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണണം. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ് ഞാൻ. ഇതിന് എന്താ പറയുക, ഒരു വെൻ യു സേ ഇറ്റ്സ് എ ന്യൂ കൈൻഡ് ഫിലിം, ഇറ്റ്സ് വെരി ഈസി ടു തിങ്ക് ദാറ്റ് ഈ സിനിമ കുറച്ച് ആർട്ട് ഹൗസ് സിനിമ ആയിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമ എന്താ പറയുക വോണ്ട് ബി എ മെയിൻ സ്ട്രീം സിനിമ. പക്ഷേ വളരെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു സിനിമയാണ്, വളരെ കമേഴ്ഷ്യലായിട്ടുള്ള പൾസ് ഉള്ള സിനിമയാണ്. സോ ഐ വിൽ സീ യു ഇൻ ദി തിയേറ്റേഴ്സ്. ഐ എം ഷുവർ എല്ലാവർക്കും ഈക്വലി ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ് എൻജോയ് ചെയ്യുന്ന സിനിമ.